വിളിക്കുന്നത്. നീ പറഞ്ഞു ക്രിസ്മസ് ഡേ എന്ന് പറഞ്ഞില്ല, അതുപോലെ മലയാളത്തിൽ പറ അവർക്ക് മനസ്സിലാവണ്ടേ കേൾക്കുന്നവർക്ക്. ഈ പുലിക്കൂട് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ വൈക്കോല് പുലിക്കൂടിന്റെ ഉടിരോട്ട് ഇട്ടേക്കുവാണ് കേട്ടോ.
ഉണ്ണിയേശു പിറന്നത് പുൽക്കൂട്ടിലാണ്. ഇതിപ്പോ ഓരോ രൂപങ്ങൾ മേടിച്ചപ്പോ കിട്ടിയ വൈക്കോലാണിത്. അറിയാവുന്ന പോലെ എല്ലാവരെയും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിന്? ഇത് ഉണ്ണിയേശു പറഞ്ഞ സ്ഥലമാണ് പശുത്തൊഴുത്ത്. ഉണ്ണിയേശുവിന്റെ അച്ഛന് അമ്മയും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഉണ്ണിയേശുവിന്റെ അച്ഛൻ, ഇതാണ് ഉണ്ണിയേശുവിന്റെ അമ്മ. ഉണ്ണിയേശു പിറന്നു കഴിഞ്ഞപ്പോ ഉണ്ണിയേശുവിനെ കാണാൻ വന്ന മൂന്ന് രാജാക്കന്മാരാണ് കേട്ടോ. ഇതാണ് ഉണ്ണിയേശു. ഇത് പശുത്തൊഴുത്തല്ലേ, അപ്പൊ അതിൻ്റെ അകത്ത് പശുവും ആടും ആട്ടിടയന്മാരുണ്ട്. അമ്മ ഇപ്പൊ ട്രെയിലെ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുട്ടികളെ കറണ്ടി പറഞ്ഞാൽ ഷോക്ക് അടിക്കില്ലേ, അതുകൊണ്ട് അമ്മയാണ് ഇത് മൊത്തം ചെയ്യുന്നത്. ഇതാണ്ടോ, ഇത് നമ്മൾ ക്രിസ്മസ് കാർഡാണ് ഉണ്ടാക്കുന്നത്. അമ്മ ഇപ്പൊ അത് മൊത്തം വെട്ടി വെട്ടി ഷെയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ അമ്മ ഇപ്പൊ ആ ക്രയോൺസ് കൊണ്ട് ആ പേപ്പറിൽ ഷെയ്ഡ് അടിക്കുകയാണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഗ്രേപ്സ് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു 21 ദിവസം ഇത് വീട്ടിൽ വെച്ചതാണ് കേട്ടോ. 21 ദിവസത്തിൻ്റെ ശേഷം നമ്മളിത് തുറന്ന് നോക്കിയേക്കുന്നതാണ്. അതിൻ്റെ അതിപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുകയാണ്. ഇപ്പം ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം സത്ത് ഈ ഗ്രേപ്പ് ജ്യൂസിലുണ്ടാവും കേട്ടോ. ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഫ്രൂട്ട്സ് മുഴുവനും നന്നായിട്ട് പിരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മുഴുവൻ മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ടേക്കുകയാണ്. ഇപ്പം നമ്മൾ പഞ്ചസാര എടുത്തിട്ട് ഇതുപോലെ കാരമലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കേക്ക് ചുമന്ന കളറല്ലേ വരേണ്ടത്, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടി പഞ്ചസാരയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ചുമപ്പ് കളറ് വരുമ്പോൾ അവിടെ തന്നെ നിർത്തണം. അപ്പോൾ ആവശ്യത്തിന് റെഡ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഷോപ്പ് ചെയ്യണം. ഭംഗിയാണ് നോക്കിയാൽ തിളയ്ക്കണം മാം. ജാറിട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് മട്ടയം, വാനില എസൻസും പിന്നെ സൺഫ്ലവർ ഓയിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ പോയിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പയിലോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം. നമ്മുടെ മൈദയിലോട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂണും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കറുകപ്പട്ട പൊടിച്ചെടുത്തിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കണം. അതിനായിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതുപോലെ അടിച്ചെടുക്കാം. നമ്മുടെ മൈദ മിക്സിലോട്ട്
നമ്മൾ അടിച്ചു വച്ച മുട്ട ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഇട്ട് വച്ച ഗ്രേപ്പ് ജ്യൂസ് നമ്മുടെ മൈദ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മൈദ മിക്സിലോട്ട് കുറച്ച് പാലും ഷുഗർ സിറപ്പും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ എല്ലാ ഫ്രൂട്ട്സും കൂടിയും അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അയ്യോ സോറി, ഫ്രൂട്ട്സ് അല്ല കേട്ടോ, കേക്കിൻ്റെ ബാറ്റർ. ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നട്ട്സ് ഒക്കെ വെച്ച് അലങ്കരിക്കാം. കുക്കറിൽ വച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി. അപ്പം ഇതേ നമ്മുടെ കേക്ക് റെഡി. നാളെ ക്രിസ്മസിനാണ് ഈ കേക്ക് കട്ട് ചെയ്യുള്ളൂ. അപ്പം ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് അതിനകത്തോട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. ദേ നമ്മുടെ കേക്ക് റെഡി. അടുത്തത് നമ്മുടെ പൈനാപ്പിൾ വൈൻ. ദേ അടിപൊളി ടേസ്റ്റാണ്. ഇത് കണ്ണമാമനും സുമ്മാവയും കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ അകത്ത് എന്താ ചേട്ടെന്ന് അറിയാമോ കൂട്ടുകാരെ? ഇതിൻ്റെ അകത്ത് ചേട്ടത് എന്താന്ന് വെച്ചാൽ പൈനാപ്പിൾ, ഗോതമ്പ്, കറുകപ്പട്ട, ഈസ്റ്റ്, ഇത്രയും സാധനങ്ങൾ ഗ്ലാസ് ജാറിട്ട് കെട്ടി വയ്ക്കണം. ഇതിൻ്റെ അകത്ത് വേറൊന്നും ചേർക്കണ്ട. മധുരം വേണ്ടവർക്ക് കുറച്ച് പല സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 21 ദിവസങ്ങളിന് ശേഷം ഇതങ്ങൾ തുറന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അരിപ്പേരോട്ട് നിന്ന് അരിച്ചെടുക്കാം. നല്ല മണവും നല്ല ടേസ്റ്റും. മാമയും സുമി മാമയും കൂടിയാണ് കേട്ടോ ഈ വൈൻ ഉണ്ടാക്കിയത്.
ക്രിസ്തുമസ് കാര്യോത്സവം യാ ദേവി സർവഭൂതേഷു അതല്ല പിന്നെ അത് മാറി കഴിഞ്ഞ ആഴ്ചത്തെ പരിപാടി ക്രിസ്തുമസ് ഇതെന്റെ മന്നരാജികൾ